നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ വ്യാഴാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്ലസ് വണ്ണിന് നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ബോണസ് പോയിൻ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് SSLC കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ 3 ബോണസ് പോയിൻ്റ് ആയിരിക്കുള്ളത്. മറ്റൊരു ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ SSLCക്ക് പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് നമ്മൾ പ്ലസ് വണ്ണിനും അഡ്മിഷൻ കൊടുക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് 2 ബോണസ് പോയിൻ്റ് കൂടുതൽ ലഭിക്കും. മൂന്നാമത്തെ ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന അതേ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഈ പരിധിയിൽപ്പെട്ട സ്കൂളുകളാണെങ്കിൽ നമുക്ക് 2 ബോണസ് പോയിൻ്റാണ് കൂടുതൽ ലഭിക്കുക. നാലാമത്തെ ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന അതേ താലൂക്കിലുള്ള സ്കൂളാണെങ്കിൽ 1 ബോണസ് പോയിൻ്റ് ആയിരിക്കും ലഭിക്കുക. നമ്മൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ താലൂക്കിലെ മറ്റ് ഏത് സ്കൂളുകളിലും നമുക്ക് 1 ബോണസ് പോയിൻ്റ് ലഭിക്കും. മറ്റൊരു ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് NCC സ്റ്റുഡൻസിന്, അതുപോലെ സ്റ്റുഡൻറ്റ് കേഡറ്റുകൾക്ക്, നീന്തൽ അറിയാവുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് ഇവർക്കൊക്കെ 2 ബോണസ് പോയിൻ്റ് വീതമായിരിക്കും ലഭിക്കുക. NCC പോലെ തന്നെ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതാണ് സ്കൗട്ട്, ഗൈഡ്, ഇതിനൊക്കെ രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം നേടിയ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു 2 ബോണസ് പോയിൻ്റ് ലഭിക്കും. ജോലിക്കിടയിൽ മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്ക് 5 ബോണസ് പോയിൻ്റാണ് ലഭിക്കുക. നിയമപരമായി ദത്തെടുത്ത മക്കൾക്കും ഈ 5 ബോണസ് പോയിൻ്റ് ലഭിക്കും. ജവാന്മാരുടെയും ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള, അതായത് എക്സ് സർവീസ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് 3 പോയിൻ്റ് ആയിരിക്കും ലഭിക്കുക. ഇവരുടെ ദത്തെടുത്ത മക്കൾക്ക് കിട്ടും. നിയമപരമായിട്ട് ദത്തെടുത്ത മക്കൾക്കാണ് ലഭിക്കുക. ബോണസ് പോയിൻ്റ് കൂടാതെ മൈനസ് പോയിൻ്റ് കൂടി ഉണ്ട്. മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ SSLC ഫെയിലാവുകയാണെങ്കിൽ 1 പോയിൻ്റ് കുറയും, വീണ്ടും ഫെയിലാവുകയാണെങ്കിൽ 2 പ്രാവശ്യം കുറയും. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യമാണ് ഫെയിലാവുന്നത് അതിനനുസരിച്ച് ഓരോ പോയിൻ്റ് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.